ഇന്നലെ സ്പെഷ്യൽ ആയിട്ടാണ് വന്നേക്കുന്നത്. നെല്ലിക്ക ലേഹി ആയിട്ടാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുവത്വം നിലനിർത്താൻ, അതായത് ചെറുപ്പം നിലനിർത്താൻ, നമ്മുടെ സ്കിന്നൊക്കെ ചെറു പ്രായം കുറവുള്ളതാക്കി മാറ്റാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട് ഈ ലേഹ്യത്തിന്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും അതേപോലത്തെ ഉള്ള ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രാവിലെയും വൈകുന്നേരവും ഒക്കെ സേവിച്ചാൽ മുഖത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും പിന്നെ ബുദ്ധി വളർച്ചയ്ക്കും പിന്നെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ മാറാൻ പിന്നെ കണ്ണിൻ്റെ തിളക്കം വർദ്ധിച്ച് കാഴ്ചശക്തി കൂടാൻ ഒക്കെ നല്ലതാണ്. പിന്നെ ചുവന്ന രക്താണുക്കൾ വർദ്ധിക്കാനും ഈ നെല്ലിക്ക ലേഹ്യം കഴിച്ചാൽ നല്ലതാണ്. വിളർച്ച മാറാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് കൂടിയാണ് കേട്ടോ ഇതിന്. നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മൾ തന്നെ കുറേ കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഏകദേശം ഒരു അര കിലോ നെല്ലിക്കയാണ് എടുത്ത് വെച്ചിരുന്നത്. കുറേ ദിവസമായിട്ട് എൻ്റെ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. എനിക്ക് തിരക്ക് കാരണമുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. കറുകപ്പട്ട രണ്ടെണ്ണം, കുരുമുളക് രണ്ട്, ഏലക്ക, കരയാമ്പു, തക്കോലം, ഇത്രയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാട്ടോ, നല്ലതായിരിക്കും. തൊണ്ടവേദന അങ്ങനെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. രണ്ടുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അര കിലോ എടുത്ത് വരും. നെല്ലിക്കയ്ക്ക് നല്ലോണം ചവർപ്പുള്ളതുകൊണ്ട് ശർക്കര ഇച്ചിരി കൂടി നിൽക്കണം. കരിപ്പട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, അതാണ് ഗുണമുള്ളത്. ഇനി അവിടെ നെല്ലിക്ക കഴുകി എടുത്ത് വെച്ചേക്കണ ഇൻഗ്രീഡിയൻസൊക്കെ മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. രണ്ട് വിസിൽ പോയാൽ മതി, നല്ലോണം വെന്ത് കിട്ടും. ഇനി നമുക്കത് കുരു കളഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. അതിൻ്റെ വെള്ളവും ഇൻഗ്രീഡിയൻസും ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് പേസ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ ശർക്കര പനി വെച്ചാണ് ഞാനിവിടെ പേസ്റ്റാക്കണത്. വെള്ളം ചേർക്കണില്ല കേട്ടോ, നമ്മൾ വെള്ളം ചേർക്കണ്ട. അതിന് വേണ്ടിയിട്ട് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നമ്മൾ ഇവിടെ ഇനി നമുക്ക് ആ മിക്സർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ട്രിപ്പ് ഇതേപോലെ അടിച്ചെടുക്കുക. ആവശ്യത്തിന് ശർക്കര പനി ഒഴിച്ച് റെഡിയാക്കുക, ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി ഞാനിവിടെ അടുപ്പിലാണ് വയ്ക്കുന്നത്. അടുപ്പിൽ വെച്ചാലാണ് നല്ല ടേസ്റ്റും അതിൻ്റെ രസമൊക്കെ കിട്ടുള്ളൂ. ഒരുപാട് നേരം തൊട്ട് അതിലിട്ട് വറ്റി നല്ലോണം ഇതായി വരണം. അപ്പം ഞാൻ അടുപ്പ് തന്നെയാണ് ചൂസ്, വിറകടുപ്പ് തന്നെയാണ് ചൂസ് ചെയ്തിട്ട്. ഞാൻ ഏകദേശം ഒരു 50 ഗ്രാം നെയ്യോളം ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നെയ്യ് ചൂടാ നല്ലോണം ഉരുകി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, ഇനി പേസ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ശർക്കര പാനി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ്. എന്നിട്ട് അരി ചൂടാറി കഴിയുമ്പോൾ അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ കരടുണ്ടാവും. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് മാത്രം ചേർത്തിട്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഒന്നാം പാല് തന്നെയാണ് എടുത്തത്, രണ്ടാം പാലും ഒന്നും എടുത്തിട്ടില്ല. ഒന്നാം പാല് മാത്രമേ ഞാൻ ഇവിടെ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ വെള്ളം നല്ലോണം പറ്റി നല്ലോണം വരണം, പറ്റി നല്ലോണം വറ്റി നല്ലോണം ഇതായി വരണം. ഇതേപോലെ വരും. ഇതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. ചവർപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, നെല്ലിക്കയുടെ ചവർപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ ചോക്ലേറ്റ് ചേർത്ത് തരണോണ്ട് ആ നല്ല കളർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറേ നേരം നമ്മൾ അടുപ്പിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ പറ്റി 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 വെള്ളത്തിൽ പറ്റി നല്ലോണം പറ്റി ഇങ്ങനെ വരണം. ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ച് പറ്റിച്ചെടുത്തതാണ് ഈ ഇത്. ഇപ്പോൾ ഏകദേശം ചൂടാറി കഴിഞ്ഞുമ്പോൾ നമുക്ക് ലേഹ്യത്തിൻ്റെ ഒരു ഫോർമാലിറ്റിയിൽ വരും. ഇതാണ് അതിൻ്റെ ടെക്സ്റ്റർ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റാണ്.
നമ്മൾ മസാലക്കൂട്ടൊക്കെ ചേർത്തേക്കണതിനോട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെല്ലിക്ക ലേഹം ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയും വെറും വയറ്റിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശോധന ഉണ്ടാവും. വയറ്റിൽ നിന്ന് പോകാനൊക്കെ എളുപ്പമായിരിക്കും. നല്ല ബുദ്ധി ഉണ്ടാവും, മുടി ഉണ്ടാവും, നല്ല സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.